ഇരുൾ വീഴും വീഥിയിൽ ഒളിത്തൂകും ദീപമായി. കുരിശിന്റെ പാതയിൽ തളരാതെ നീങ്ങുവാൻ എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 6:37. എനിവൺ ഹു കംസ് ടു മീ ഐ വിൽ നെവർ ഡ്രൈവ് അവേ. ഗോസ്പൽ ഓഫ് സെയിന്റ് ജോൺ chapter 6 verse 37. സ്നേഹതറഞ്ഞ സഹോദരങ്ങളെ, വിവിധ മതങ്ങളുടെ ദൈവങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചില മതചിന്തകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, പലപ്പോഴും ദൈവത്തെ സുപ്രീം കോടായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ആ ദൈവത്തോട് സ്നേഹത്തിൽ നിൽക്കണം, അല്ലെങ്കിൽ ദൈവം കോപിക്കും, പ്രശ്നങ്ങളുണ്ടാകും, അസ്വസ്ഥതകളുണ്ടാകും എന്നെല്ലാം പറയുന്ന എല്ലാം കാര്യങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. പക്ഷേ മനുഷ്യൻ്റെ പിന്നാലെ തേടി വരികയും ഓടി വരികയും അവനൊന്ന് പിന്തിരിഞ്ഞാൽ, അവന് വാരിപ്പുണരാനായിട്ട് ഒരു യു ടേൺ എടുത്തു കഴിഞ്ഞാൽ, അവനെ ആശ്ലേഷിക്കുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടുന്നത് അത് ക്രൈസ്തവരുടെ ലോകത്താണ്. ഒരു പ്രിയപ്പെട്ടവരെ, ഈശോ നമുക്ക് നൽകുന്ന സ്നേഹം അത്തരത്തിലുമാണ്. നിന്റെ പിന്നാലെ വരുന്ന ഒരു കുഞ്ഞാട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 99 വിട്ടിട്ട് തേടി വരുന്ന ഒരു ദൈവം, ഒരു നാണയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടിച്ചു വാരി വീട് മുഴുവൻ അരിച്ചു പെറുക്കി അതിനെ തിരഞ്ഞെടുക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ഒരു ചെറുതാണെങ്കിലും വിലയില്ലാത്തതാണെങ്കിലും അതിന് വില കൽപ്പിച്ചു എന്ന് മനുഷ്യരുടെ ദൃഷ്ടിയിൽ വിലയില്ലാത്തതായിട്ട് കണക്കാക്കിയ വല്ലതിനെയും വിലയുള്ളതാക്കി തീർക്കുന്നത്, മൂല്യമാക്കി തീർക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. അവിടുത്തെ സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുന്ന ആരെയും തള്ളിക്കളയിലെന്ന് പറയുമ്പോൾ നമ്മളുടെ കുറവും പോരായ്മയൊന്നും അവിടുന്ന് പരിഗണിക്കുന്നില്ല എന്നേ. അതുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നിയെല്ലാം, എൻ്റെ അപ്പൻ, എൻ്റെ പിതാവ്, എൻ്റെ ദൈവം എന്നെ ഒരിക്കലും തിരസ്കരിക്കുകയില്ല, എനിക്ക് അവിടെ കയറി ചെല്ലാൻ പൂർണ്ണമായ സ്വാതന്ത്ര്യവും അനുവാദവും ഇപ്പോഴും എനിക്ക് നൽകുന്നുണ്ട്. ആ ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ആരാധിക്കാം, അനുഗ്രഹം നേടാം. ദൈവം ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നല്ല ദിവസം ആശംസിക്കുന്നു. അമ്മേ, ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിൽക്കാം. എല്ലാ കാര്യങ്ങളെയും ദൈവ സാന്നിധ്യത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ അനുദിന ആവശ്യങ്ങളെ കർത്താവ് ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും തിരക്കത്തിൻ്റെ സംരക്ഷണവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Amen.